സാധാരണക്കാരുടെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ പറയുന്ന നല്ല രസമുള്ളൊരു പടമായിരുന്നു. സംഭാഷണം തന്നെയാണ്, ഇവര് സമ്മതിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഈ ഒരു പാട്ടിന്റെ സെറ്റ് എടുത്തോണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് യൂണിറ്റിന്റെ വണ്ടികൾ ഇങ്ങനെ നിരത്തി നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ ഇന്നത്തെ, അതായത് ഒരു കല്യാണ വീടിന്റെ സെറ്റാണ്. ലൊക്കേഷനിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എന്തൊക്കെയാ കഷ്ടപ്പാടുകളാണെന്ന് ഇവിടെ വന്ന് കണ്ടാലേ മനസ്സിലാവും. എന്തല്ലേ നിങ്ങളുടെ പരിപാടി? എന്താ പറയുന്നത്? എന്താ നിങ്ങളാണ് സെറ്റ് ഇട്ടതൊക്കെ? പോല്ല, ഞാൻ നിങ്ങളെ കഥ എടുക്കുന്നതന്നെയാണ്. അത് പറഞ്ഞു ഓടിക്കളഞ്ഞ ഹീറോയിസും പോവേ. എന്താ ചെയ്യാൻ പോണേ? ഇവിടുന്ന് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയ ലൈറ്റ് അപ്പ് ചെയ്യാൻ അതിന്റെ മുകളിലേക്ക് കയറാണോ പുള്ളി? അന്ന് ചെയ്യാൻ പോണേ അവിടെ സെറ്റ് ചെയ്യാനാ? ആ കഴിഞ്ഞ എന്റെ കഴിഞ്ഞത്. അതെ അടിപൊളി. അത് അവരവിടെ ലൈറ്റ് സെറ്റ് ചെയ്യാണ്. ഇവിടുന്ന് ഈ ഒരു വീട്ടിലേക്കുള്ള ലൈറ്റ് കൊടുക്കലായിരിക്കും അല്ലേ? മാരകമായ എരിവുള്ള ചക്ക ചമ്മന്തിയാണ് ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചതാണായിരുന്നില്ല, അത് ഞാൻ പഴുത്ത ചക്ക ഉദ്ദേശിച്ചത്. ഇത് കലവറ ഏരിയ കേട്ടോ, നമ്മുടെ കല്യാണത്തിന്റെ കലവറയും അതുപോലെ തന്നെ നമ്മുടെ സെറ്റിന്റെ കലവറയും എല്ലാം ഇവിടെ തന്നെയാ. ഇത് 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 നൈറ്റ് ഷൂട്ടാണ്, അതുകൊണ്ട് വൈകുന്നേരത്തെ ഷൂട്ട് ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് കാര്യങ്ങൾ. ഇവിടെ മൂലക്ക് ഇരിക്കുന്ന അദ്ദേഹമാണ് നമ്മുടെ എഡിറ്റർ. ഒരു കാര്യമായിട്ട് ഇന്നൊക്കെ എടുത്തത് ഇന്നത്തെ ഒക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക. ഈ വീടിന്റെ ഒരു ബാക്ക് സൈഡാണ് കേട്ടോ, പശുക്കളൊക്കെ ഉള്ള ഒരു നല്ലൊരു വീടാണ്, നല്ല നൈസ് പഴയ ടൈപ്പ് ഒരു വീട്. ആ ഒരു വീട്ടിലാണ് നമ്മുടെ സെറ്റ് ഉള്ളത്. നല്ല തിരക്കിലിരിക്കാണ് ബ്രോ ഒക്കെ, ആഞ്ഞു പിടിച്ച അധ്വാനത്തിനാണ്. നീ എന്താ ചെയ്തോണ്ടിരിക്കണേ? ഇവ നമ്മുടെ ഓൺലൈൻ പി ആർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന ആളാണ്, പക്ഷെ ഇവിടെ ഇരിക്കുകയാണ് ഇങ്ങനെ. അതെ, നമ്മുടെ മേക്കപ്പ് ബ്രോ എന്തായി തുടങ്ങി അധ്വാനം തുടങ്ങിയാ? പിന്നെ പണി നേരത്തെ. ആദ്യം നിങ്ങൾ മേക്കപ്പ് ചെയ്തിട്ടില്ല, നിങ്ങൾ ബാക്കിയുള്ളവരെ മേക്കപ്പ് ചെയ്യാറല്ലേ? ഇവിടെ ഇവിടെ മേക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. മേക്കപ്പ് ബ്രോയിന്റെ കഥ കേൾക്കട്ടെ, ഫ്രീ ആണ് ഇപ്പൊ? ഇല്ല, അന്ന് പണി കഴിയുന്ന സമയത്ത് പറയണേ, അത്രേ ഉള്ളൂ. ആ പ്രൊഡക്ഷൻ നാരങ്ങകളിലൊക്കെ തരുന്ന ചേട്ടനാണ്. ചമ്മന്തി കൊണ്ടുപോവുകയാണ് വൺ മിസ്റ്റർ കെ കെ നൌഷാദ്. അദ്ദേഹം പ്രൊഡക്ഷനില് കൊറോണ വാട്ടർ ഒക്കെ ഉണ്ടാക്കി സെറ്റപ്പായി കൊടുക്കുന്ന ഒരാളാണ്. വെറും നൌഷാദ് അല്ല, കെ കെ നൌഷാദ് ആണ്. കെ കെ നൌഷാദ് ആരാ? ആരാ പ്രൊഡക്ഷനിലെ ഒരു? അതാരാ ആളാരാ? അത് മതി. ഹൈ ബ്രോ, എന്ത് ചെയ്യുന്നു? കാരൻ ഡ്രൈവറാണ്. ആ നിങ്ങളുടെ വണ്ടിയാണ് പുറത്തിരിക്കുന്നത്, ഞാൻ അതെല്ലാം എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി. എന്താ പേരെന്താ? സിജോ. സിജോ പേരെന്താ ചേട്ടന്റെ? രീഷ്കുമാർ. ചേട്ടന്റെ പേരെന്താ? അയ്യപ്പൻ. കൊറേ കാലായോ സിനിമയില്? 15 വർഷമായി. ഓഹോ, ആദ്യത്തെ സിനിമ, ലാസ്റ്റ് സിനിമ ഇതൊക്കെ ഏതാ? പകൽ നക്ഷത്രങ്ങൾ. ആ സിനിമയാണ് ഏറ്റവും ആദ്യത്തെ പട, പകൽ നക്ഷത്രങ്ങൾ. മണ്ടത്തെ ആ യെസ്. അപ്പൊ ഇതിന് ഇപ്പൊ ഈ അഴകിന് വരുന്നതിന് തൊട്ട് മുമ്പത്തെ പട ഏതായിരുന്നു? ആ മധുരം. മധുരം ഓക്കെ. എല്ലാവർക്കും ഇവരൊക്കെ ഈ മെയിൻ താരങ്ങളൊക്കെ ഇടുന്ന ഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലൂടെ വരുന്നതാണ്, കിടക്കുന്ന കണ്ടോന്ന്. അതാണ് പിന്നാരാ ഞാൻ ഇവിടെ പരിചയപ്പെടാനുള്ളത്. ഇത് ജോണി ചേട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ. ജോണി ചേട്ടൻ നമ്മുടെ കുട്ടിയുടെ ഫാദർ ആണ് കേട്ടോ. എങ്ങനെയുണ്ട് കഥ കേട്ടിട്ട്? നമ്മുടെ പടം നല്ല പടമായിരിക്കും, നല്ല രസമുള്ളൊരു സാധാരണ ഒരു സാധാരണക്കാരുടെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ പറയുന്ന നല്ല രസമുള്ളൊരു പടമായിരിക്കും. ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് ജോണി ചേട്ടൻ സിനിമ എപ്പോഴാണ് വരിക എന്നുള്ളത്. സ്വന്തം സിനിമ എപ്പോ വരിക? ഞാൻ അഭിനയിക്കുന്ന ഓരോ സിനിമകൾ വരാനുണ്ട്. അതൊക്കെ കഴിയട്ടെ. അല്ല കഴിയട്ടെ. ഉജാരപുരം കുണ്ടജയൻ, സുഭാഷ് ചന്ദ്രബോസ്, ഹോം മെമ്പർ രമേശൻ, പിന്നെ ആറാട്ട് ലാലേട്ടനോട്, കുറെ പടങ്ങൾ വരുന്നുണ്ട്. നല്ല കഴിഞ്ഞിട്ട് ഞാൻ സംവിധാനത്തിലേക്ക് ഓക്കെ. അടിപൊളി അഴകൻ, ഉറപ്പായിട്ടും കാണണം. അതാ കണ്ടോ, അധ്വാനിക്കാണ് അപ്പോഴേക്കും ഭയങ്കര അധ്വാനം ബ്രോ. അഴകൻ മൂവിയുടെ ട്രൂത്ത് ഫിലിംസിന്റെ ആദ്യത്തെ ഫിലിം അഴകന്റെ ആ ഒരു സെറ്റിലാണുള്ളത്. ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് ഓരോ ദിവസവും സിനിമയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കല്യാണ വീടിന്റെ ഒരു സെറ്റപ്പാണ്. അതിന്റെ ബാക്കിലാണുള്ളത്, ശരിക്കും ഒരു കല്യാണ വീട് തന്നെ സെറ്റിട്ടേക്കാണ്.
അപ്പോ ഒരു കല്യാണം ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. ഇവിടെ ഇപ്പോ ചെമ്പും കലങ്ങളൊക്കെ ആയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ സദ്യയുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തോട്ടിരിക്കും. സദ്യയാണോ ബിരിയാണി ആണോ ചേട്ടാ? സദ്യ ആണല്ലേ. ആ അതിനുള്ള സെറ്റപ്പ്. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് വേലു. ഇതിന്റെ ആർട്ട് ഡയറക്ടറാണ്. ആർട്ട് ഡയറക്ടറാണ്. ചേട്ടന്റെ മേഖല എന്തൊക്കെയാ? എന്റെ ആർട്ട്. അപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ്. ഈ തോരണങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വകയാണ്. കുറെ ഒരുപാട് പടങ്ങൾ ചെയ്തു. നാട്ടില് കല്യാണത്തിന് പന്തലിടുന്ന ചേട്ടൻ തന്നെയാണ്. അടിപൊളി അടിപൊളി. ഇപ്പൊ ഇത് തൊടുപുഴയില്, തൊടുപുഴ ഏതാ ഏരിയ? പാറപ്പുഴ. പാറപ്പുഴ. പാറപ്പുഴ എന്ന് പറയുന്ന ഏരിയയില് പന്തലൊക്കെ ഇടുന്ന ചേട്ടൻ തന്നെയാണ് ഇതിന്റെയും പന്തലിട്ടിട്ടുള്ളത്. ഗംഭീര പന്തലാണ്. ആ നല്ല വീട് കേട്ടോ. നല്ലൊരു ഒരു അടിപൊളി ഒരു വീട്. നല്ലൊരു എന്താ പറയുക, ഓടക്കി ഇട്ട പഴയ ടൈപ്പ് ഒരു നല്ല രസമുള്ള ഒരു വീട്. അത് ആദ്യമായിട്ടാണോ ഒരു ഷൂട്ടിന് വേണ്ടിട്ട്? എങ്ങനെയുണ്ട് അതിന്? ഞങ്ങള് വന്നിട്ട് നമ്മളെല്ലാം നല്ല ആൾക്കാരല്ലേ. ആ ഒരു നന്മ എന്തായാലും സിനിമയിലും ഉണ്ടാവും കാണുക. അപ്പൊ ചേട്ടനും ആ ഒരു സിനിമയിൽ വരുമ്പോ നമ്മുടെ വീടും കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട് കാണാതിരിക്കും. ഈ മാല ബൾബിന്റെ ഒക്കെ ആള് ദേഹി ചേട്ടനാണ്. ഇതുവരെ ആയിട്ട് ഒന്നും ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാം അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് അല്ലേ. തീർച്ചയായിട്ടും. ചേട്ടനും ഇവിടെ തന്നെ, ഈ നാട്ടിൽ തന്നെ? എന്താ പേര്? വണ്ണപ്പുറം. പേരെന്താ? സിബി. സിബി. അടിപൊളി. അപ്പൊ സിബി ചേട്ടൻ്റെതാണ് ലൈറ്റ്. അപ്പൊ കല്യാണ വീട് മനോഹരമാക്കിയിട്ട് ഇവര് ആ കല്യാണത്തിന്റെ ഷൂട്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇനിയിപ്പോ ഞാൻ ഇവിടെ നമുക്ക് ഈ കല്യാണ വീഡിയോയില് നിങ്ങൾ കാണാൻ പോകുന്ന, അല്ലെങ്കിൽ കല്യാണത്തിന്റെ വിഷ്വലിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന, കോസ്റ്റ്യൂം ഒക്കെ ചെയ്യുന്ന ചേട്ടന്റെ ഈ ഭാഗത്താണുള്ളത്. അതിന്റെ അടുത്ത് തന്നെയാണ് കലവറയുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ചേട്ടനൊന്ന് പരിചയപ്പെടാം.